സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രായപരിധി ഇളവ് ലഭിക്കുന്നത് പിണറായി വിജയന് മാത്രം. 75 വയസ്സ് പിന്നിട്ട ബാക്കി എല്ലാവരെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കും. അതിനിടെ എം മണിയെ സെക്രട്ടേറിയറ്റിൽ ഒരു ടേമിൽ കൂടി നിലനിർത്തും. ഇടുക്കി രാഷ്ട്രീയത്തിൽ മണിയുടെ സ്വാധീനവും സാധ്യതകളും മനസ്സിലാക്കിയാണ് ഈ തീരുമാനം. നിലവിൽ 16 പേരാണ് സെക്രട്ടേറിയറ്റിലുള്ളത്. പിണറായി വിജയൻ, കൊടിയേരി ബാലകൃഷ്ണൻ, പി കരുണാകരൻ, ഇ പി ജയരാജൻ, തോമസ് ഐസക്ക്, പി കെ ശ്രീമതി, എ കെ ബാലൻ, എം ഗോവിന്ദൻ, എളമരം കരീം, ബേബി ജോൺ, ആനത്തലവട്ടം ആനന്ദൻ, എം എം മണി, ടി പി രാമകൃഷ്ണൻ, കെ ജെ തോമസ്, കെ എൻ ബാലഗോപാൽ, പി രാജീവ് എന്നിവരാണുള്ളത്. ഇവരിൽ പിണറായി വിജയനും പി കരുണാകരൻ, എം എം മണി, ആനത്തലവട്ടം ആനന്ദൻ, കെ ജെ തോമസ് എന്നിവർ 75 വയസ്സ് പ്രായപരിധി പിന്നിട്ടവരാണ്. ഇതിൽ മുഖ്യമന്ത്രിയായതിനാൽ മാത്രം പിണറായി വിജയന് ഇളവ് നൽകും. സമ്മേളനത്തിൽ വെച്ച് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രൂപീകരിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല. ഇത് പോളിറ്റ് ബ്യൂറോയാണ് തീരുമാനിക്കുന്നത്. സെക്രട്ടേറിയറ്റിനെയും സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് തന്നെ രൂപീകരിക്കാനാവുമെന്ന സംഘടനാ സാഹചര്യം ഉണ്ടെന്ന വിലയിരുത്തലാണ് സംസ്ഥാന നേതൃത്വത്തിനുള്ളത്. ചർച്ചകൾ വിലയിരുത്തി സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തീരുമാനമെടുക്കും. കഴിഞ്ഞ കുറേ കാലമായി സംസ്ഥാന കമ്മിറ്റിയെയും സെക്രട്ടറിയെയും മാത്രമാണ് സംസ്ഥാന സമ്മേളനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരളത്തിലെ ഉന്നത നേതൃനിരയായ സെക്രട്ടേറിയറ്റിൻ്റെ രൂപീകരണം പലപ്പോഴും വിവാദമുണ്ടാകും. ഇത്തവണ മുഹമ്മദ് റിയാസിനെ ഉൾപ്പെടെ സെക്രട്ടേറിയറ്റിൽ എടുക്കേണ്ടതുണ്ട്. പിണറായിയുടെ മരുമകനാണ് റിയാസ്. അതുകൊണ്ടുള്ള പേരുദോഷവും ഒഴിവാക്കാനാണ് സമ്മേളനകാലത്ത് തന്നെ സെക്രട്ടേറിയറ്റ് രൂപീകരിക്കണം എന്ന ആലോചനയിലെത്തുന്നത്. ഭാവിയിൽ പാർട്ടി സെക്രട്ടറിയായി പരിഗണിക്കുന്ന പേരുകളിൽ ഒന്നാണ്, അതിൽ പ്രധാനമാണ് റിയാസിൻ്റേത്. 75 വയസ്സ് കഴിഞ്ഞതിനാൽ എപ്പോൾ വേണമെങ്കിലും പിണറായി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറാം. ഇക്കാര്യത്തിൽ പോളിറ്റ് ബ്യൂറോ നിർദ്ദേശങ്ങൾ വയ്ക്കില്ല. അത് പിണറായിയുടെ തീരുമാനത്തിന് വിടും. അങ്ങനെ വന്നാൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയായ കൊടിയേരി ബാലകൃഷ്ണൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി, റിയാസ് പാർട്ടി സെക്രട്ടറിയുമായേക്കും. ഈ ഫോർമുല ഏതാണ്ട് സിപിഎമ്മിൽ പരസ്യമായി രഹസ്യമാണ്. അതുകൊണ്ടുകൂടിയാണ് തൽക്കാലം മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന നിലപാടിൽ കൊടിയേരി ഇപ്പോൾ നിൽക്കുന്നത്. യുവാക്കളായ എം സ്വരാജും മുഹമ്മദ് റിയാസും എ എൻ ഷംസീറും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താനാണ് സാധ്യത. ഇവരാകും പാർട്ടിയുടെ ഭാവി നേതാക്കളെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. കൂടാതെ എം വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, വി എൻ വാസവൻ എന്നിവരും സെക്രട്ടേറിയറ്റിൽ എത്തിയേക്കും. പി ശ്രീരാമകൃഷ്ണൻ, പി ജയരാജൻ, മേഴ്സിക്കുട്ടിയമ്മ എന്നിവരും പരിഗണനയിലുണ്ട്.